ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുമ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം അവരിൽ നിന്നും എത്തിയ ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ തന്നെയായിരുന്നു. ദൃശ്യം 1, 2, 12th മാൻ, ഇപ്പോഴിതാ വരാൻ പോകുന്ന റാമും. ഇതിൽ തന്നെ റാം എന്ന ചിത്രം വലിയൊരു ചിത്രം കൂടിയാണ്. ബജറ്റ് വെച്ച് നോക്കുമ്പോഴും അല്ലാതെയും തന്നെ വലിയ രീതിയിലുള്ള ചിത്രം, രണ്ട് പാർട്ടുകളായി എത്തുന്ന ചിത്രം എന്ന രീതിയിലും റാം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. റാം ഒരു റിയലിസ്റ്റിക് ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണെന്നാണ് ജിത്തു ജോസഫും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ആക്ഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ മോഹൻലാൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ റിയലിസ്റ്റിക് ടൈപ്പിലുള്ള ആക്ഷൻ സീക്വൻസ്, ഹോളിവുഡിലൊക്കെ കാണുന്ന പോലത്തുള്ള ആക്ഷൻ സീക്വൻസുകൾ റാം എന്ന ചിത്രത്തിൽ വരും എന്ന് ജിത്തു ജോസഫ് തന്നെ പറയുന്നു. ആക്ഷന് പ്രാധാന്യമുണ്ട്, ഒരു ആക്ഷൻ സിനിമയാണ്. എന്നാൽ വ്യത്യസ്തവും, മോഹൻലാലിന്റെ കരിയറിൽ ഒരു വ്യത്യസ്ത സിനിമ എന്ന് തന്നെ ജിത്തു ജോസഫും പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളായതുകൊണ്ട് തന്നെ ആരാധകർക്ക് വലിയ പ്രശ്നവുമില്ല. കാരണം അദ്ദേഹം തന്നിട്ടുള്ള സിനിമകളൊക്കെ അങ്ങനെയുള്ള സിനിമകളാണ്. റാം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മൊറോക്കോയിലാണ് ചിത്രത്തിന്റെ ഈ ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുന്നത്. മൊറോക്കോയിൽ മോഹൻലാൽ എത്തിന്റെ ചിത്രങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഖുറേഷി എന്ന് എഴുതിയിരിക്കുന്നതിന്റെ മുന്നിലായി മോഹൻലാൽ നിൽക്കുന്ന ചിത്രമായിരുന്നു എത്തിയത്. എമ്പുരാന്റെ അപ്ഡേറ്റ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു. മൊറോക്കോയിൽ നിന്നുള്ള മോഹൻലാലിന്റെ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലെത്തി. ഇപ്പോഴിതാ മൊറോക്കോയിൽ റാമുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു മുന്നൊരുക്കങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ് മോഹൻലാൽ. മൊറോക്കോയിലും ചിത്രത്തിന്റെ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട് എന്നാണ് അപ്ഡേറ്റുകൾ. അതിനായി മോഹൻലാൽ ആക്ഷന് വേണ്ടി റിഹേഴ്സൽ ചെയ്യുകയാണ്. സാധാരണ റിഹേഴ്സലൊക്കെ കുറവെടുക്കുന്ന ആളാണ് മോഹൻലാൽ. എന്നാൽ ഈ ചിത്രത്തിന്റെ ആക്ഷനുകൾ പ്രത്യേകതയും വളരെ വ്യത്യസ്തവുമായി ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് അതിന് റിഹേഴ്സൽ എടുക്കുകയാണ് മോഹൻലാൽ എന്നും അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു. അടുത്ത ആക്ഷൻ സീക്വൻസിന് വേണ്ടിയാണ് മോഹൻലാൽ റിഹേഴ്സൽ നടത്തുന്നത്. മൊറോക്കോയിലും മോഹൻലാലിന്റെ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. നേരത്തെ ലണ്ടൻ ഷൂട്ടിലും ആക്ഷനുകൾ ഉണ്ടായിരുന്നു. കൂടാതെ മറ്റ് ചില റിയലിസ്റ്റിക് കാർ ചേസിങ്ങും മറ്റുമൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണുകയും ചെയ്തു. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കുന്ന റാം, വ്യത്യസ്തത എന്താണെന്ന് ഈ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ അറിയാം ആ വ്യത്യസ്തത എന്താണെന്നും. എന്തായാലും റാം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ്. മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു ചിത്രം ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരിക്കുന്നത്. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.